അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ രാഹുൽ. നമ്മളിന്ന് ഇത് കണ്ടോ, ഇതേ വീട്ടിൽ വള്ളി വെച്ചിട്ട്, ഈ വള്ളി തന്നെ വെച്ചിട്ട് നമ്മള് ഇതിന്റെ ശക്തിയെ നമ്മൾ പരിശോധിക്കാൻ പോവാണ്. ഈ സാധനം വെച്ചിട്ട് എന്തൊക്കെ സാധനത്തിനെ മുറിച്ച് കളയാൻ പറ്റും എന്ന് നമ്മൾ നോക്കാൻ പോവാണ്. നമ്മള് ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്ന സാധനം പേനയാണ്. നമുക്കിത് ഈ പേനയെ ഈ വള്ളി വെച്ച് കട്ട് ചെയ്ത് കളയാൻ പറ്റുമോ നോക്കാം. കട്ട് ചെയ്ത് കളയാൻ പറ്റുമെങ്കിൽ നമ്മൾ അത് അതല്ലാണ്ട് ആ പേനയെക്കാളും കൂടുതൽ കട്ടിയുള്ള സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ അത് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് പേന കട്ട് ചെയ്യാൻ നോക്കാം. അത് ഇത് കൂട്ടൊരു പേന എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തുള്ള റീഫിൽ അറിയാൻ ഊരി മാറ്റിയതാണ്. മഷിയുള്ള പേന വേസ്റ്റ് ആകണമല്ലോ എന്നിടത്തും ആ റീഫിലർ ഊരി മാറ്റി. അപ്പൊ അതായത് ഈ പേന നമ്മൾ കട്ട് ചെയ്യാൻ പോകണം. ഒരാളുടെ സപ്പോർട്ടില്ലാതെ കട്ട് ചെയ്യാൻ പറ്റില്ല. അത് കാരണം ഞാൻ ഇന്ന് ഇങ്ങനെ ചവിട്ടി പിടിച്ചതിന് ശേഷം ഞാൻ എഴുന്നേറ്റിൽ നിന്നാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ കട്ട് ചെയ്യുന്നത് കാണിക്കാം. ഇതേ കൂട്ടി ഞാനിങ്ങനെ ചവിട്ടി പിടിച്ചു. അതിന് ശേഷം ഞാൻ ഇത് വള്ളി എടുത്തിട്ട് ഞാൻ ഇതിന്മേൽ വെച്ച് ഇങ്ങനെ ഉരയ്ക്കാൻ പോവാണ്. നോക്കിയോ, കട്ടാവുന്നുണ്ടോ? അപ്പൊ തന്നെ മനസ്സിലായില്ലേ ഈ വള്ളിക്ക് എന്തോരം വില ഉണ്ടെന്ന് മനസ്സിലായില്ലേ? നല്ല കരിഞ്ഞ മണമൊക്കെ വരുന്നുണ്ട്. സംഭവം കട്ടായി കണ്ടോ, പേന രണ്ടായി കട്ടായി പോയത്. വള്ളിയുടെ കോല ഇങ്ങനെയാണ്. ഈ വള്ളി ഉപയോഗിച്ചാണ് നമ്മളത് കട്ട് ചെയ്തത്. ഇത് നമ്മുടെ മാസ്കിന്റെ കാതിലെ മാസ്കിന്റെ അവിടെ കാതിലേക്ക് വെക്കുന്ന വള്ളിയാണ്. അപ്പൊ ഇത് ഇതുണ്ടോ, അത്യാവശ്യം നല്ല വില ഉണ്ട്. ഇത് കട്ടാനുള്ള മെയിൻ കാരണം, ഈ പേന മുറിയാനുള്ള മെയിൻ കാരണം, ഇത് രണ്ടും കൂടി ഉരയ്ക്കാൻ നേരത്ത് ഇതിന് ചൂട് വരും. ഇതിനും ആ പേനയുടെ ഈ പ്ലാസ്റ്റിക്കിന് ചൂട് വരാൻ നേരത്ത് ആ ചൂട് കൊണ്ടാണ് ഈ സാധനം മുറിഞ്ഞു പോകുന്നത്. നമുക്ക് ഇതിന് കട്ട് കാണിച്ചത് ഈ പേനയുടെ പേനയുടെ കട്ട് കണ്ടോ. ഇത്രയും കട്ടിയുള്ള പേനയാണ് ഇത് മുറിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ വേറൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. ബൈ.